വടക്കൻ ഗസയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു. ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിനു നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 195 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. 120 പേരെ കാണാതായെന്നും വിവരമുണ്ട്. ഹമാസ് നേതാവ് മുഹമ്മദ് അസാറിനെ വധിച്ചുവെന്ന അവകാശവാദവുമായി ഇസ്രായേൽ പ്രതിരോധ സേന രംഗത്തെത്തി. റഫ ഇടനാഴി വഴി ഇതുവരെ 400-ലധികം പേർ ഗസ വിട്ടതായാണ് റിപ്പോർട്ട്. ദിവസവും 500 പേരെയാണ് ഗസ വിടാൻ അനുവദിക്കുക. സംഘർഷങ്ങളിൽ മരണസംഖ്യ 8700. ഇതിനിടെ ഇന്ധനക്ഷാമത്തെ തുടർന്ന് ഗസയിലെ തുർക്കി പലസ്തീൻ ആശുപത്രി അടച്ചു. അർബുദബാധിതരെ ചികിത്സിക്കുന്ന ആശുപത്രിയാണ് അടച്ചത്. ഗസയിലെ അൽഷിഫ ആശുപത്രിയും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഗസയിൽ 9 ബേക്കറികളെ മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് UN ഏജൻസി മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഇസ്രായേലിലെ സെദ്രോത്തിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഓരോ ദിവസവും അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിൽ അവതാളത്തിലേക്ക് കടക്കുകയാണ്. ആശുപത്രികളിൽ കൃത്യമായ മരുന്ന് ലഭിക്കാനില്ല. അതോടൊപ്പം തന്നെയാണ് ഈ ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ അതും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് കടന്നേക്കാമെന്ന റിപ്പോർട്ടുകളും എത്തുന്നു. വിവരങ്ങൾ എന്തെല്ലാമാണ് RK? തീർച്ചയായിട്ടും യുദ്ധം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് ഈ ഇപ്പോൾ സ്മിത സൂചിപ്പിച്ചതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇന്നും വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു. പ്രത്യേകിച്ച് ഈ ഗാസയുടെ വടക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് അവ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇസ്രായേലിന് ഉള്ളത്. തുരങ്കങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എയർ റെയ്ഡുകൾ വലിയ വിജയമാണ് എന്ന് ഇസ്രായേൽ വിലയിരുത്തിയിട്ടുണ്ട്. ഈ എയർ റെയ്ഡുകളിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ ഹമാസിന്റെ നേതാക്കളുടെ വീടുകൾ അടക്കമുള്ളവ അവിടെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആകാശമാർഗത്തിലുള്ള ആക്രമണവും ഒപ്പം കരമാർഗത്തിൽ ഈ ഗാസയുടെ എല്ലാ മേഖലകളിൽ നിന്നും ഹമാസിനെ തുരത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള സൈനിക നടപടികളുമാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ തുരങ്കങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കൂടി നൽകി അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ഈ തുരങ്കത്തിന്റെ ഏതാണ്ട് നല്ലൊരു ഭാഗം തകർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തുരങ്കങ്ങളാണ് ഹമാസിന്റെ ഒരുപക്ഷെ ഗാസയിലെ ഇപ്പോഴത്തെ പ്രതിരോധ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള ശക്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ തുരങ്കങ്ങൾ തകർക്കാനായിട്ട് സാധിച്ചാൽ ഹമാസിനെ വേഗത്തിൽ പിടിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ വിലയിരുത്തുന്നത്. അതിന് പറ്റുന്ന രീതിയിലുള്ള ഇടപെടലാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വളരെ വിഷമകരമായിട്ടുള്ള സാഹചര്യം. ഇതിന്റെ എല്ലാം ഫലം അനുഭവിക്കുന്നത് ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് എന്നതാണ്. ഏതാണ്ട് വിദേശ പാസ്പോർട്ടുള്ളവരെയും പരിക്കേറ്റവരെയും റഫ അതിർത്തി വഴി ഇസ്രായേൽ ഈജിപ്തിലേക്ക് പോകാനായിട്ട് അനുവദിക്കുന്നുണ്ട്. പക്ഷേ അത് 500 പേരെന്നാണ് ഇപ്പോൾ ഒരു കണക്ക് വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും കൊണ്ട് കാര്യങ്ങൾ ഒരു പരിഹാരമാകുന്ന വിധത്തിലേക്ക് മാറുന്നില്ല. ഈ ഗസ വടക്കൻ ഗസ മേഖലയിലുള്ളവർ അവിടെ നിന്ന് മാറണമെന്ന നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആശുപത്രികളുടെ കാര്യമാണ് ഏറെ വിഷമകരമായിട്ടുള്ളത്. ആശുപത്രികളിൽ ഈ മരുന്നില്ല, ഇന്ധനമില്ല, ആശുപത്രികളുടെ പ്രവർത്തനം നിർത്തേണ്ടി വരുന്നു. അൽഷിഫ ആശുപത്രിയുടെ കാര്യം നേരത്തെ സ്മിത സൂചിപ്പിച്ചു. അതുപോലെ തന്നെയാണ് ഇന്തോനേഷ്യൻ ആശുപത്രിയുടെ കാര്യവും. ആ ആശുപത്രിയും ഏതാണ്ട് പ്രവർത്തനം അവസാനിപ്പിക്കുന്ന വിധത്തിലേക്ക് എത്തും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മരണമടഞ്ഞവരുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരുപക്ഷെ ഈ അവരുടെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചും എന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടുതൽ പേർ എല്ലാ മേഖലകളിലും കൂടുതൽ പേർ ഈ ആക്രമണങ്ങളിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് UNനെ സംബന്ധിച്ച് ഒരു ഈ വിഷയത്തിലൊന്നും അവർ പറയുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളോ ഒന്നും അനുസരിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ സംഘർഷഭരിതമായ ഈ മേഖല കൂടുതൽ പ്രശ്നസങ്കീർണമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആന്റണി ബ്ലിങ്കൻ വെള്ളിയാഴ്ചയാണ് എത്തുന്നത്. വെള്ളിയാഴ്ച എത്തുന്ന ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ സൈനിക നടപടികൾ നിർത്തിവെക്കണം അഥവാ ഈ ഇപ്പോഴത്തെ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകണം എന്നതിനെ പോലും ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ സൈനിക നടപടികൾ നിർത്തിവെക്കട്ടെ. വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നതെല്ലാം തന്നെ. ഈ ദൃശ്യങ്ങൾക്ക്, ഈ കാഴ്ചകൾക്ക്, അവരുടെ ദുരിതത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരമാകട്ടെ, അവസാനമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.